ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഈ തമ്പനിയിൽ കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയിരിക്കുന്നതല്ലേ. അപ്പോൾ തയ്യൽ അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും തയ്യൽ അറിയാവുന്നവർ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കേട്ടിരിക്കുന്നത് നൈറ്റി ബിസിനസ് അല്ലെങ്കിൽ കുർത്തി ബിസിനസ് ഇതൊക്കെയാണ്. അപ്പൊ ഈ ബിസിനസ്സുകളെ കുറിച്ചൊന്നുമല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. പക്ഷേ തീർച്ചയായും തയ്യൽ അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് കൂടുതൽ ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണ്. ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ ലാഭമുണ്ടാക്കാമെന്നും അതുപോലെ തന്നെ കൂടുതൽ ലാഭം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നും ഒക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് വേറൊരാളെ കണ്ടു പറയുന്നതല്ല. ഞാൻ ഇത് ചെയ്യുന്നത് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെയും കാണുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ ചാനലിന്റെ പേര് മൈഫ്രോക്സ് എന്നാണ്. ഞാൻ 2018 നമ്മുടെ ചാനൽ തുടങ്ങുന്നത്. അപ്പൊ ഈ ചാനൽ തുടങ്ങുന്നതിനും വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഞാൻ ഫ്രോക്കുകൾ തയ്ച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഷോപ്പിലും, അതുപോലെ എന്റെ പരിചയത്തിലുള്ള എന്റെ ഫ്രണ്ട്സിന്റെ മക്കൾക്കും കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് അതുപോലെ കല്യാണങ്ങൾക്ക് ഒരേപോലെയുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ 5 ഫ്രോക്ക് ഒന്നിച്ചൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഫ്രോക്കിന്റെ ബിസിനസ്സിനെ കുറിച്ചാണ്. ചുരിദാറും നൈറ്റിയും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് കൂടിയാണിത്. അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ ഇതിന് വളരെ വലിയൊരു മാർക്കറ്റ് ഉണ്ട്. നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ അറിയാം കുട്ടികളുടെ ഒരു സെക്ഷൻ തന്നെയാണ്, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഫ്രോക്കിന്റെയും കുഞ്ഞുടുപ്പുകളുടെയും വലിയൊരു സെക്ഷൻ തന്നെ മിക്ക കടകളിലും ഉണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിതിൽ നിന്നും എത്രത്തോളം ലാഭമുണ്ടാക്കാം അല്ലെങ്കിൽ കൂടുതൽ ലാഭമുണ്ടാക്കാൻ എന്തൊക്കെ വഴികൾ സ്വീകരിക്കാം, അതുപോലെ തന്നെ നമുക്കിത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതേ നമുക്കിപ്പോൾ ആദ്യം ഈ ഫ്രോക്ക് തന്നെ എടുക്കാം. കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിരുന്നതാണ്, നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിരുന്ന ഒരു ഫ്രോക്കാണിത്. ഇത് വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു റണ്ണിങ് സ്റ്റിച്ച് അറിയാവുന്നവർക്ക് പോലും തയ്ക്കാൻ പറ്റുന്ന, നമ്മൾ സാധാരണ പെറ്റിക്കോട്ടൊക്കെ തയ്ക്കുന്ന ആൾക്കാർക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണിത്. അപ്പൊ ഇതിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതുകൂടി ഒന്നെടുത്ത് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് 1.5 കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രോക്കാണ്. അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ആകെ ഒരു 100 ഇതിന് വന്നിരിക്കുന്ന ചെലവ്, അതായത് 100-110 ആ ഒരു റേഞ്ചിൽ. ഇതിന്റെ ക്ലോത്ത് കോട്ടൺ ക്ലോത്ത് ആണ്, നല്ല ക്വാളിറ്റിയുള്ള, അതായത് മീറ്ററിന് 100 വില വരുന്ന, 100 ആ റേഞ്ചിൽ വില വരുന്ന ക്ലോത്ത് ആണിത്. അപ്പൊ മീറ്ററിന് 100 എന്ന് പറയുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്ത് തന്നെയാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ക്ലോത്ത് തന്നെയാണ്. നമുക്കിപ്പോ ഇത് തയ്ക്കാൻ ഒരു 1.5 100 ഇതിന്റെ നമുക്ക് ചെലവാകുന്നത്. ഞാനിത് ഷോപ്പിലാണ് കൊടുക്കുന്നതെങ്കിൽ 250 ഞാനിത് കൊടുക്കുന്നത്. അപ്പൊ ഈ 250 കൊടുക്കുമ്പോൾ ഷോപ്പുകാർ അവരുടെ ഒരു ലാഭം കൂടി എടുത്തിട്ട് ഒരു 300-310 ആ ഒരു റേഞ്ചിൽ, അത് അവരെത്രയാണ് എത്ര പെർസെന്റേജ് ആണ് എടുക്കുന്നത് നമുക്കറിയില്ല, ആ ഒരു എമൗണ്ട് കൂടെ കൂട്ടിയിട്ടാണ് അവരിത് വിൽക്കുന്നത്. അതുപോലെ തന്നെ കൂടിയ തുണി ആയതുകൊണ്ടാണ്, ഈ 100 മീറ്ററിന് വരുന്ന ക്ലോത്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഈ റേഞ്ചിൽ വിൽക്കുന്നത്. ക്ലോത്ത് നിങ്ങൾക്ക് അറിയാലോ നൈറ്റിയുടെ ഒക്കെ പീസൊക്കെ മീറ്ററിന് 30 ആ ഒരു റേഞ്ച് തൊട്ട് നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു 100-150 കടയിൽ നിന്നും ഇതുപോലെയുള്ള ഫ്രോക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അതിന്റെ ക്വാളിറ്റി അത്രയ്ക്കും കുറഞ്ഞതായിരിക്കും എന്ന് ചിന്തിക്കുക. അപ്പൊ ക്വാളിറ്റി കുറഞ്ഞ തുണിയാണെങ്കിൽ നമുക്ക് ഇതിലും കുറച്ച് തന്നെ വിൽക്കാൻ പറ്റും. അപ്പൊ ഷോപ്പിലല്ല, നമ്മളിത് നേരിട്ട് കസ്റ്റമേഴ്സിനാണ്, നമ്മളൊരാൾ നമ്മൾക്ക് ഓർഡർ തന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ ഞാനിതൊരു 280-290 ആ ഒരു റേഞ്ചിലായിരിക്കും ഇത് കൊടുക്കുന്നത്. കാരണം കടക്കാരിത് എന്തായാലും 300 മുകളിലാണ് കൊടുക്കുന്നത്. അപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ അവർക്ക് നമ്മുടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ചെറിയൊരു ലാഭം കിട്ടും. പിന്നെ കടയിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളിത് വിറ്റ് പോയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ എമൗണ്ട് പൈസ കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മള് ഇതുപോലെയുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഇതുപോലെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രോക്കിന് ഡിമാൻഡ് ഉണ്ടാവും. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഫ്രോക്കിന് എപ്പോഴും മറ്റു ഫ്രോക്ക് റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന മറ്റു ഫ്രോക്കിനേക്കാൾ കുറച്ചുകൂടി തുണിക്ക് ക്വാളിറ്റി ഉണ്ടാകും, സ്റ്റിച്ചിങ്ങിന് ക്വാളിറ്റി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുക്കുക, ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുക്കുക, ഉള്ളിൽ ഹെം ചെയ്ത് കൊടുക്കുക, അതുപോലെ ഹുക്കൊക്കെ വെക്കുന്നത് നല്ല സിപ്പൊക്കെ വെക്കുന്നതും ഒക്കെ നന്നായിട്ട് തന്നെ. കാരണം കൊണ്ടുപോയി യൂസ് ചെയ്യുന്നവര് 1-2 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് മോശമായി പോകരുത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്റ്റിന് നമുക്ക് ഡിമാൻഡ് വരും. അപ്പൊ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഷോപ്പിൽ കൊണ്ടുകൊടുത്താൽ 1-2 ഉള്ളിൽ തന്നെ ഞാൻ കൊണ്ടുകൊടുക്കുന്ന ഫ്രോക്കുകളെല്ലാം തന്നെ പോകാറുണ്ട്. അതുപോലെ തന്നെ ബർത്ത്ഡേക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ എനിക്ക് ധാരാളം ഓർഡറുകളും കിട്ടാറുണ്ട്. അപ്പൊ നമ്മളിത്
കറക്റ്റായിട്ട് ഈ മെറ്റീരിയല് ഷോപ്പിൽ ചെന്ന് മുറിച്ച് വാങ്ങിച്ച് ചെയ്യുകയാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ ഒരു റേറ്റ്. ആക്ച്വലി എനിക്ക് ശരിക്കും ഈ ഉടുപ്പിന് 50 രൂപയാണ് എനിക്ക് ഈ ഉടുപ്പിന് ചെലവ് വന്നിരിക്കുന്നത്. അപ്പം അതിൽ അത് അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ലാഭം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു ക്ലോസ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. ഇന്ന് നമുക്ക് അടുത്ത ഒരു ഫ്രോക്ക് എടുക്കാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോയിൽ തയ്ച്ച ഫ്രോക്കാണിത്. അപ്പം ഇതിൻ്റെ ക്ലോത്ത് ശരിക്കും കോട്ടൺ അല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് റണ്ണിങ് സ്റ്റിച്ച് മാത്രം അറിയാവുന്ന ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഉടുപ്പുകളാണ്. അപ്പം ഇതുപോലെയുള്ള ഒരു ഉടുപ്പാണെങ്കിൽ നമുക്ക് 1.5 മീറ്റർ തികച്ചു വേണ്ട ഇത്രയും തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് 1 വയസ്സുള്ള ഒരു കുട്ടിക്ക് 1.5 വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് പാകമാണ്. ഇതിൻ്റെയൊക്കെ നമുക്ക് ശരി വില പറയണമെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന തുണിയുടെ വില കൂടി നോക്കിയിട്ടാണ് നമ്മൾ വില എപ്പോഴും പറയുന്നത്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള തുണിയാണെങ്കിൽ 150 അല്ലെങ്കിൽ 250 ആ ഒരു റേഞ്ചിൽ വരെ വിലയുള്ള തുണിയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചാണ് നമ്മൾ ഫ്രോക്കിന് വില പറയുന്നത്. നമ്മളെപ്പോഴും വിൽക്കാനായിട്ട് വാങ്ങിക്കുമ്പോൾ ഒരു മീഡിയം രീതിയിലുള്ള തുണികൾ വാങ്ങിക്കുക. കാരണം തീരെ മോശവും ആകരുത്. ഒത്തിരി ഹൈ ക്വാളിറ്റി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് അത്രയും സാധാരണ നമ്മൾ കടകളിലൊക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അയ്യോ ഇതിന് വില കൂടുതലാണ് എന്ന് പറയും. അപ്പം അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അപ്പം ഈ ഫ്രോക്കിലേക്ക് വരാം. ഈ ഫ്രോക്ക് തയ്ക്കാൻ നമുക്ക് ശരിക്കും മീറ്ററിനൊരു 50 രൂപയുള്ള ക്ലോത്ത് ആണെന്ന് വിചാരിച്ചോളൂ. സാധാരണ മീഡിയം കോട്ടൺ ക്ലോത്ത് വെള്ള കളറിലൊക്കെ, ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ വെള്ള തുണിയായിരിക്കുമല്ലോ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ആകെ തയ്ക്കാനുള്ള ചിലവ് വരുന്നത് 25 രൂപയിലും താഴെയാണ് ഇതുപോലെ ഒരു ഫ്രോക്ക് തയ്ക്കാനുള്ള ചിലവ് വരുന്നത്. നമുക്കിത് 100 രൂപയ്ക്കോ അല്ലെങ്കിൽ 80 രൂപയ്ക്കോ ഒക്കെ വിറ്റാൽ തന്നെ വെറും 1-5 മിനിറ്റ് കൊണ്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് ആ വിലയ്ക്ക് കൊടുത്താൽ പോലും എത്ര രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം നമുക്ക് ഇതുപോലെ ഒരു 10-15 ഉടുപ്പ് തയ്ച്ചെടുക്കാം. കാരണം ഒരു 5-10 മിനിറ്റ് മതി ഒരു ഉടുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട്. വലിയ തയ്യലൊന്നും അറിയണമെന്ന് പോലുമില്ല. അപ്പോൾ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ലാഭകരമാണ് ഇതുപോലെയുള്ള കുട്ടി ഉടുപ്പുകൾ തയ്ച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ഫ്രോക്ക് കണ്ടോ. ഈ ഫ്രോക്ക് ശരിക്കും നമുക്ക് തയ്ക്കാൻ ഒരു 1 മീറ്റർ അല്ലെങ്കിൽ മാക്സിമം 1.5 മീറ്റർ ക്ലോത്ത് മതി. ഇതൊരു 4 വയസ്സുള്ള കുട്ടിയുടെ ആ അളവിൽ വരുന്ന ഒരു ഫ്രോക്കാണിത്. അപ്പോൾ ഈ ഇത് ശരിക്കും നല്ല കട്ടിയുള്ള നല്ല കോട്ടൺ ക്ലോത്ത് ആണ്. അതുപോലെ തന്നെ ലൈനിങ്ങും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കോട്ടൺ ക്ലോത്തിന് മീറ്ററിന് ഒരു 130 ആ ഒരു റേഞ്ചിലാണ് ഈ ക്ലോത്തിൻ്റെ വില വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1 മീറ്റർ ക്ലോത്തിന് 130 രൂപയും ലൈനിങ് ക്ലോത്തിന് ഒരു 30 വേണ്ട ഇത്തിരി കൂടിയ ക്ലോത്ത് 50 രൂപയാണെങ്കിൽ പോലും 180 ഓക്കെ മാക്സിമം. ഈ കുറച്ച് സാറ്റിൻ റിബണും ഇത് മാത്രമാണ് ഇതിനാകെ വരുന്ന ചിലവ്. അപ്പം നമുക്ക് എത്ര കൂട്ടിയാലും ഒരു 200 രൂപ എന്ന് കൂട്ടിക്കോളൂ. 200 രൂപയ്ക്ക് നമുക്ക് ഇതുപോലെ ഒരു ഫ്രോക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഇൻക്ലൂഡിങ് സിബും അങ്ങനെയൊക്കെ ഒരു ഫ്ലവറൊക്കെ ഇവിടെ വെക്കുകയാണെങ്കിൽ അതെല്ലാം കൂടി ചേർത്ത് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. നമ്മൾ ഇതുപോലെ ഒരു ഫ്രോക്ക് കടയിൽ മേടിക്കാൻ ചെല്ലുന്നത് ഒരു 700 രൂപ 750 രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ ക്ലോത്തിൻ്റെ ഈ ഫ്രോക്കിൻ്റെ വില വരുന്നത്. അപ്പം നമുക്ക് ഇത് ഈ ഒരു 200 രൂപയ്ക്കുള്ളിൽ നമുക്കിത് തയ്ച്ച് എടുക്കാൻ പറ്റിയാൽ നമ്മളൊരു 500-550 ആ റേഞ്ചിൽ കൊടുത്താൽ പോലും നമുക്കും നല്ല ലാഭമാണ്, ഇത് വാങ്ങുന്ന ആൾക്കാർക്കും ലാഭമാണ്. നിങ്ങൾ ഷോപ്പിലാണ് കൊടുക്കുന്നതെങ്കിൽ അവർ ഇതിൻ്റെ ഷോപ്പ് റേറ്റ് ഇട്ട് തന്നെ വിൽക്കും. അല്ല ആൾക്കാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭത്തിൽ അവർക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ചെറിയ കുട്ടികളുടെ ഫ്രോക്കുകളല്ലാതെ വേറൊരു സെക്ഷൻ കൂടിയുണ്ട്. അതായത് ഇതുപോലെയുള്ള വലിയ ഫ്രോക്കുകളും ഗൗണുകളും. അപ്പോൾ വലിയ ഫ്രോക്കുകൾ ഏകദേശം ഒരു 10-12 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ തൊട്ട് പിന്നെ അങ്ങോട്ട് ഇപ്പം എല്ലാവരും ഫംഗ്ഷൻസിനൊക്കെ ഫ്രോക്കുകളാണ് ഇടുന്നത്, ഗൗണുകളൊക്കെ തന്നെയാണ് ഇടുന്നത്. അപ്പം ഇതുപോലെയുള്ള ഫ്രോക്കുകൾ തയ്ക്കുമ്പോൾ നമുക്ക് ലാഭം കൂടുതലാണ്. കാരണം ഇതിനൊന്നും നമ്മൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങളൊരു വലിയ കടയിൽ ചെന്ന് ഇതുപോലെയുള്ള ഒരു ഫ്രോക്ക് വാങ്ങിക്കുമ്പോൾ എത്ര രൂപയാകും എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. വർക്ക് ചെയ്തതും അതിൻ്റെ വർക്കിനനുസരിച്ചാണ് വില വരുന്നത്, ക്ലോത്തിനനുസരിച്ചും. അപ്പോൾ 2000 തൊട്ട് മുകളിലേക്കാണ് അതിൻ്റെ വില വരുന്നത്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു ഫ്രോക്കാണ്. അതേ ഈ ക്ലോത്ത് കണ്ടോ, ഇത് നെറ്റിൽ വർക്ക് വരുന്ന ഒരു ക്ലോത്താണ്. ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ക്ലോത്ത് തന്നെയാണ് കേട്ടോ. മീറ്ററിന് 500 ആ റേഞ്ച് വരുന്ന ക്ലോത്താണ്. 500-550 ഒരു മീറ്റർ ക്ലോത്തിന്. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ക്ലോത്തും ഞാൻ നല്ല ക്ലോത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. മീറ്ററിനൊരു 60-70 രൂപ വില വരുന്ന നല്ല ക്ലോത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഞാനിത് ഏകദേശം 1.5 മീറ്റർ ക്ലോത്താണ് ഇതിന് വാങ്ങിച്ചത്. ഇതെനിക്ക് മാക്സിമം ഒരു 750-800 ആ ഒരു റേഞ്ചിലാണ് ഇതിനെനിക്ക് വന്ന ചിലവ്. അപ്പം നമുക്കിത് നിശ്ചയമായിട്ട് ഒരു 1800-2000 ആ റേഞ്ചിൽ നമുക്കിത് വിൽക്കാൻ പറ്റും. പിന്നെ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ക്ലോത്തുകളൊക്കെ തയ്ച്ചെടുക്കാൻ ഇത്തിരി മെനക്കേടുണ്ട്. അതുപോലെ ചെയ്ത മറ്റൊരു ഫ്രോക്കാണിത്. ഇത് വന്നിട്ട് മീറ്ററിന് 100-110 ആ ഒരു റേഞ്ചേ വരുന്നുള്ളായിരുന്നു ഈ ക്ലോത്തിന്. ഇതിന് വലിയ വിലയൊന്നും ആയിട്ടില്ല. എന്നാലും നമ്മൾ ഇതുപോലെ ഒരു ഫ്രോക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമുക്കൊരു 1000 രൂപ റേഞ്ചിലാവും. എനിക്ക് ഒരു 300-350 ആ ഒരു റേഞ്ചേ ചിലവ് വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന കടകളെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാനിവിടെ എറണാകുളത്ത് ബ്രോഡ്വേയിൽ നിന്നാണ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഹോൾസെയിൽ ഷോപ്പ് ആകുമ്പോൾ നമുക്ക് വളരെ വില കുറച്ചിത് കിട്ടും. അതുപോലെയുള്ള ഒരു ഫ്രോക്ക് തന്നെയാണ് ഇതും. ഇത് ഇതിൻ്റെ ക്ലോത്തിലാണ് ഭംഗി കേട്ടോ ഇതും. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം നമ്മളൊരു ഫ്രോക്ക് തയ്ച്ചു കൊടുത്താൽ നമുക്ക് എത്ര പൈസ കയ്യിൽ കിട്ടും, എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ.
സ്റ്റിച്ചിങ് ചാർജ് കൂടാതെ തന്നെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ നോർമൽ റേറ്റിൽ നിന്നും നമ്മുടെ ക്ലോത്തിന്റെ വില, നമ്മുടെ സ്റ്റിച്ചിങ് ചാർജ്, ഇൻക്ലൂഡിംഗ് നമ്മുടെ ചെറിയൊരു ലാഭം, ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വിലകൾ പറഞ്ഞത്. അപ്പൊ ഇതൊന്നുമല്ലാതെ അതിൽ നിന്നും കുറച്ചുകൂടി ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആദ്യം ഞാൻ ഈ ഫ്രോക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, നമ്മളിത് ശരിക്കും ഇത് 100 രൂപയാണ് ഈ ക്ലോത്തിന്റെ വില, പക്ഷെ എനിക്കിത് 50 രൂപയ്ക്ക് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ ക്ലോത്ത് ശരിക്കും മീറ്ററിന് 100 രൂപ വില വരുന്ന ക്ലോത്ത് തന്നെയാണ്, പക്ഷേ എനിക്കിത് കട്ട് പീസ് ആയിട്ട് 50 രൂപയ്ക്ക്, അതായത് ഹാഫ് പ്രൈസിന് കിട്ടിയ ക്ലോത്താണ്. അതെ, ഈ ക്ലോത്ത് നിങ്ങൾ കണ്ടോ, ഡോൺസാറ്റിന്റെ ക്ലോത്താണ്, നല്ല ക്ലോത്താണ് കണ്ടോ. നമ്മൾ ഗൗണൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾക്ക് ഫ്രോക്ക് തയ്ക്കാനും ഒക്കെ വാങ്ങുന്നതാണ്. ഇത് മീറ്ററിന് ഏകദേശം 150 രൂപ തൊട്ട് മുകളിലേക്ക് 1000 രൂപ വരെ, 1000-1500 ആ റേഞ്ച് വരെ വരുന്നുണ്ട് ഇത്. അതിൽ ഒരു 180-190 ആ റേഞ്ചിൽ വരുന്ന ഗൗൺസാറ്റിന്റെ ക്ലോത്താണിത്. എനിക്ക് ഈ പീസ് കിട്ടിയത് അതേ 100 രൂപയ്ക്കാണ് കേട്ടോ. ഇത് എത്ര തുണിയുണ്ടെന്ന് ഞാൻ പറയാം. 1.5 മീറ്റർ ക്ലോത്ത് ഉണ്ട്. ഒരു മീറ്ററിന് ഏകദേശം 180 രൂപ വില വരുന്ന ക്ലോത്താണിത് ഒരു മീറ്ററിന്. ഇതുപോലെയുള്ള കട്ട് പീസുകൾ, നല്ല തുണികളുടെ തന്നെ ഇതുപോലെയുള്ള കട്ട് പീസുകൾ നമ്മുടെ മിക്ക കടകളിലും, വലിയ കടകളിലും ചെറിയ കടകളിലും ഒക്കെ തന്നെയും ഉണ്ടാവും. അപ്പം നമുക്കിപ്പം ചില 1 മീറ്ററേയുള്ളൂ, 1.5 മീറ്ററേയുള്ളൂ, അങ്ങനെയുള്ള തുണികളും ഉണ്ടാവും. പക്ഷെ നമുക്കത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് തയ്ക്കാൻ പറ്റും. ഫ്രോക്കുകളാകുമ്പോൾ അതൊക്കെ നല്ല ഭംഗിയാണ്. അപ്പം ഇതുപോലെ നമുക്ക് ഇതുപോലെ കട്ട് പീസുകൾ വാങ്ങിയിട്ട് നമുക്ക് ഇത് ഫ്രോക്കുകൾ ചെയ്യാൻ പറ്റും. അപ്പം ചെറിയ കുട്ടികളുടെ ഫ്രോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു തുണിയിൽ നിന്ന് 2 ഫ്രോക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് തുണിയുടെ റേറ്റ് ശരിക്കുള്ള ഇതിൻ്റെ റേറ്റ് തന്നെ ഇടുകയും ചെയ്യാം. കാരണം 100 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന റേറ്റാണിത്. ഇതിൻ്റെ പക്ഷേ ഒറിജിനൽ പ്രൈസ് 180 ആണെങ്കിൽ ആ ഒരു റേറ്റ് വെച്ച് തന്നെ നമുക്ക് ഉടുപ്പിൻ്റെ വില വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ കടയിൽ പോയി ഒരല്പം തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നല്ല ക്ലോത്ത് നോക്കി, നല്ല വലിയ കടകളൊക്കെ ആകുമ്പോൾ സാമാന്യം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള തുണികൾ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇത് പഴയ ക്ലോത്ത് ഒന്നുമല്ല കേട്ടോ. ഈ ബാലൻസ് മുറിച്ചതിൻ്റെ ബാലൻസ് അവസാനം വരുന്ന ബിറ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ബിറ്റുകൾ വാങ്ങിക്കുകയാണ് ഒന്നാമത്തെ വഴി. അടുത്ത രണ്ടാമത്തെ കാര്യം, നമുക്ക് ബൾക്കായിട്ട് തുണി എടുക്കുക. അതായത് നിങ്ങളൊരു ഹോൾസെയിൽ ഷോപ്പിലൊക്കെ ചെന്നിട്ട് 5 മീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ ക്ലോത്ത് ഒന്നിച്ചെടുത്താൽ നമ്മൾ ഈ 1 മീറ്റർ വീതം മുറിച്ചെടുക്കുന്നതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് ഈ ക്ലോത്തുകൾ കിട്ടും. അതുപോലെ ഫ്രോക്കിനൊക്കെ നമുക്ക് ഒന്നിച്ച് ഓർഡർ വരികയാണ്, ഇതുപോലെ മാരേജിനോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ക്ലോത്ത് എടുത്തിട്ട് ചെയ്തു കൊടുക്കാം. അതും നല്ല ലാഭം കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന ഈ ഫ്രോക്കുകൾക്ക് എങ്ങനെ മാർക്കറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്തത്. നമുക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്യാം. ഇതുപോലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഇപ്പം ഏറ്റവും കൂടുതൽ എന്താ പറയുക, ലൈവായിട്ട് നിൽക്കുന്ന ഒരു മീഡിയം ആണല്ലോ അത്. പിന്നെ നിങ്ങൾ വീടിനടുത്തുള്ള കുറച്ച് കടകളുമായിട്ടൊക്കെ പരിചയപ്പെടുക, എന്നിട്ട് അവിടെ നമ്മൾ തയ്ച്ച ഫ്രോക്കുകൾ കൊടുക്കുക. അപ്പം ക്രെഡിറ്റിലായിരിക്കണം, ആദ്യമൊക്കെ ക്രെഡിറ്റിലേ അവർ എടുക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഫ്രോക്കുകൾ ചിലപ്പോൾ വിറ്റുപോയില്ലെങ്കിൽ നമ്മൾ തിരിച്ചെടുത്തുകൊള്ളാം എന്നുള്ള കണ്ടീഷനിലൊക്കെ ആയിരിക്കും ആദ്യം അവരെടുക്കുന്നത്. നമുക്കൊരു 5 ഫ്രോക്ക് തയ്ച്ചു കൊടുത്താൽ 3 ഫ്രോക്ക് വിറ്റുപോയാൽ തന്നെ നമ്മുടെ ലാഭവും മുടക്കുമുതലും കിട്ടും. അപ്പോൾ പിന്നെ 2 ഫ്രോക്ക് വളരെ മെല്ലെ പോയാലും നമുക്ക് വലിയ നഷ്ടമൊന്നും വരില്ല ഇതിന് തുടക്കത്തിൽ. പിന്നെ നമ്മുടെ ഫ്രോക്കുകൾ ആദ്യം കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി ഉപയോഗിച്ച് കഴിയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവർ വീണ്ടും ആവശ്യപ്പെട്ട ആ കടകളിൽ ചെല്ലുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഡിമാൻഡ് വരികയും ചെയ്യും. അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ, സ്കൂളുകളിൽ ഇതുപോലെയുള്ള ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ പ്രോഗ്രാംസൊക്കെ വരില്ലേ, കലോത്സവങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ടീച്ചേഴ്സുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള കുറേയധികം ഓർഡറുകൾ, ഒന്നിച്ചൊരു ബൾക്കായിട്ട് കുറേ ഫ്രോക്കുകൾ തയ്ക്കാനുള്ള ഓർഡറുകളൊക്കെ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് എൻ്റെ ഫ്രോക്കുകൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് വഴി വിൽക്കണം എന്നുള്ളൊരു കുറേ പേരിങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ഈ ഫ്രോക്ക് വിൽക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതുവരെ അത് ഞാൻ ശ്രമിച്ചിട്ടില്ല, ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ കൊടുത്താലോ എന്ന്. പക്ഷേ ഡിമാൻഡ് അനുസരിച്ച് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു ധൈര്യക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഈ ഫ്രോക്ക് ബിസിനസ്. അതുപോലെ നമുക്ക് ഭയങ്കര സംതൃപ്തി, ഭംഗിയൊക്കെ ഉള്ളതാണ്. കുട്ടികൾ ഇട്ട് നിൽക്കുന്ന കാണാൻ എന്ത് രസമാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് സിമ്പിളായ ഫ്രോക്സിന്റെ വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഫ്രോക്സ് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് തയ്ക്കാനും കാണിക്കാനും അതിനെക്കുറിച്ച് പറയാനും ഒക്കെ. അതുകൊണ്ടങ്ങ് ഇത്തിരി നീളം കൂടിപ്പോയി നമ്മുടെ വീഡിയോയുടെ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.